നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ കൂടുതൽ ക്രിസ്ത്യാനികളെക്കാളും റെഡി ആയിട്ട് നിൽക്കണം നമ്മളാണ് അല്ലേ? ഒരു പേര് ഒരു ആഘോഷങ്ങൾ കിട്ടാൻ കാത്തിരിക്കാട്ടിച്ച് പൊളിക്കാനായിട്ട് മുസ്ലിം ഉമ്മത്ത് വേറെ ഒന്നുമല്ല. ഞാൻ ഇന്നലെ കണ്ടൊരു കാഴ്ച, ഇന്നലെ രാത്രി ഞാനിങ്ങനെ ആലുവയിൽ കൂടെ പോയി. അപ്പൊ ഈ ഡ്യൂട്ടി പേര് ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ടല്ലോ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്രിസ്മസിന്റെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. പടച്ചം വേണ്ടി വെച്ച് ഒരു കട ഞാൻ കണ്ടു, ആ കടയില് തല മറക്കാത്ത ഒരു വെള്ളമില്ല ഈ സാധനം മേടിക്കാൻ. തല മറച്ച ആരുമില്ല എന്നല്ല, തല മറക്കാത്ത ഒരു സ്ത്രീയും അക്കൂട്ടത്തിലില്ല. ഏതാ സാന്റാ ക്ലോസിന്റെ തൊപ്പി വാങ്ങ്, സ്റ്റാർ വാങ്ങ്, ഇതിനൊക്കെ ആരാ വരുന്നേ? തല മറച്ചവരാ. എന്നാലും ആ തക്കുവ അവര് കൈവിട്ടിട്ടില്ല കേട്ടോ, ആ തലയൊക്കെ മറച്ചിട്ടാ വന്നേക്കണത്. നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, അള്ളാഹു ഏകനാണ്, അള്ളാഹു സമദ്, എല്ലാം പരിപാലിക്കുന്ന നിരാശ്രയനായ റബ്ബാണ് അള്ളാഹു സമദ്. ലം യലിദ് വലം യൂലദ്, അവന് സന്താനങ്ങളില്ല, അവന് പ്രസവിക്കപ്പെട്ടതുമല്ല. നബിയേ, ഈസാ നബി അള്ളാഹുവിന്റെ സന്താനമാണെന്ന് വിശ്വസിച്ച് ആരൊക്കെയോ ചേർന്ന് നടത്തുന്ന ആരാധനകളിൽ അനുഷ്ഠാനങ്ങളിൽ മുസ്ലിം ഉമ്മത്തെ നിരക്കെന്താണ് കാര്യം? നമുക്കെന്താണ് കാര്യം? നമ്മളെന്തിനാ അതിന് പോയി തലവെച്ച് കൊടുക്കുന്നേ? അവരാഘോഷിച്ചോട്ടെ, അവരുടെ ദൈവത്തിന്റെ ആചാരങ്ങൾ അവർ ആഘോഷിച്ചോട്ടെ, നമ്മൾ അതിൽ പോയി പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഇപ്പൊ നക്ഷത്രം തൂക്കുന്ന മുസ്ലിം വീടുകളുണ്ട്, വളരെ ചുരുക്കമാണെങ്കിലും. നക്ഷത്രം എന്താണ്? ബത്ലഹേമിൽ ജനിച്ച ദൈവപുത്രനെ കാണാനായി ജ്ഞാനികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്ക് വഴികാട്ടിയ നക്ഷത്രത്തിന്റെ ഓർമ്മയ്ക്കാണ് നക്ഷത്രം വീടുകളിൽ തൂക്കുന്നത്. നമ്മളൊരു രസത്തിന് തൂക്കണമായിരിക്കും, എന്നാൽ അതിന്റെ പിന്നിൽ ഇങ്ങനത്തെ കഥയുണ്ട്. സാന്റാ ക്ലോസ് അത് അവരുടെ വലിയ സെയിന്റ് ആയിരുന്നു, അവരുടെ പുണ്യപുരുഷനാണ്. ആ ദേശത്തിലൊക്കെ നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞത് മതേതരത്വമെന്ന്, നമ്മള് ഞങ്ങൾ തീവ്രവാദികളല്ല, ഞങ്ങൾ മതേതരത്തിന്റെ ആൾക്കാരാണ് എന്ന് ജനങ്ങളെ തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ അകത്ത് ക്രിസ്മസ് ആഘോഷം നടത്തുക, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചിന്റെ അകത്തേക്ക് എന്നിട്ട് അവര് പരിപാടി നടത്തുന്നതിന്റെ ഇടയിൽ അവരുടെ കുർബാനയിൽ പോയിട്ട് നമ്മൾ പങ്കെടുക്കുക, അതൊന്നും ഇസ്ലാമല്ല. അങ്ങനെയൊന്നും ഇസ്ലാം തീവ്രവാദമല്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യകതയൊന്നും നമുക്കില്ല. നമ്മൾ നമ്മുടെ ദീൻ മാന്യമായി തുറന്നു പറഞ്ഞ് മുസ്ലിമായി നമ്മളൊന്ന് ജീവിച്ചാൽ മതി. നമ്മൾ മുസ്ലിമായി ജീവിക്കാൻ തയ്യാറാകണില്ല. നമ്മളിൽ എവിടെയാ ഇസ്ലാമുള്ളത്? ഇതൊന്നുമില്ല. ഇപ്പോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ നിർബന്ധമായി കുട്ടികളോട് നിങ്ങൾ സാന്റാ ക്ലോസിന്റെ വേഷത്തിൽ വരണം, നിങ്ങൾ തൊപ്പി വെച്ച് വരണം, നിങ്ങൾ അങ്ങനെ വരണം, ഇങ്ങനെ വരണം, കുട്ടികളൊക്കെ പറഞ്ഞു വിടുക. നമ്മള് നമുക്ക് നല്ല സ്റ്റാൻഡ് എടുത്ത് പറയാൻ കഴിയണം, എന്റെ കുട്ടിയെ എന്റെ വിശ്വാസത്തിനെതിരായ ഒരു കാര്യത്തിന് ഞാൻ അയക്കില്ല എന്ന് പറയാൻ എന്തേ നമുക്ക് ചങ്കൂറ്റമില്ലാതായി പോകുന്നത്? എത്രയോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ വലിയ ഹാജിയാരുടെ മക്കൾ പഠിക്കുന്നുണ്ട്, തല മറക്കേണ്ടതില്ല എന്നാണ് ആ സ്കൂളിലെ നിയമം. കുഴപ്പമില്ല, മോള് പോയി പഠിച്ചോ. ആ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് സഹോദര നേട്ടം? ധാർമ്മിക മൂല്യമില്ലാത്ത വിദ്യാഭ്യാസം കൊണ്ട് നിനക്കെതിരാകുന്ന സന്താനങ്ങളായി അവരെ കാണാമെന്നല്ലാതെ ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന്, ഈ രാജ്യത്തിന് എന്ത് ഗുണമാണുള്ളത്? ഒരു ഗുണമില്ല. ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിപ്പിക്കേണ്ടെന്നല്ല, നമ്മുടെ ആദർശത്തിന് ഒത്തുപോകാത്തതാണെങ്കിൽ അവിടെ നിന്ന് മാറ്റുക, വേറെ സ്കൂളില്ലാത്ത കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോരം സ്കൂളുകൾ ഇവിടെ ഉണ്ട്, എത്രമാത്രം സ്കൂളുകൾ ഇവിടെ നിലവിലുണ്ട്. ഇനി അങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പറയണം, എന്റെ വിശ്വാസ ആദർശത്തിനെതിരാണ് ഈ വിഷയം, എനിക്ക് ഭരണഘടന അനുശാസിക്കുന്നുണ്ട്, ഭരണഘടന അനുശാസിച്ചു തരുന്ന എനിക്കുള്ള റൈറ്റ് ഉണ്ട്, എന്റെ കുട്ടികൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയില്ല എന്ന് പറയാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. അവരാഘോഷിച്ചോട്ടെ. അപ്പൊ അള്ളാഹുവിനെ പരിഹസിക്കലാണ് യഥാർത്ഥത്തിൽ അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കൽ. കാരണം അവിടെ എന്താ, അള്ളാഹുവിന്റെ കുട്ടിയാണെന്ന് പറയുന്ന, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരുമിച്ചുകൂടി പുൽക്കൂട്ടി ഈസാനബീനെങ്ങനെ ഇരുത്തുക? നമ്മൾ പോയി മേരി ക്രിസ്മസ് പാടുക? അള്ളാഹുവിനെ പരിഹസിക്കലാണ് സഹോദരങ്ങളെ. അത് ഒരിക്കലും അങ്ങനെയുള്ള ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, കൃത്യമായിട്ടും വന്ന്. കുറച്ച് വർഷങ്ങളായിട്ട് ഓണം, വിഷു, ക്രിസ്മസ് ഈ അവസരങ്ങളിലൊക്കെ ഇതേപോലുള്ള ഈ തൊപ്പി വെച്ച കുറച്ച് ഐറ്റങ്ങൾ കൃത്യമായും ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുവരും. ആലുവ വഴി പോയപ്പോൾ അവിടെ ഒരു കടയിൽ തട്ടമിട്ട ആളുകളാണത്രേ നക്ഷത്രം വാങ്ങുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നോക്കുക, ക്രിസ്മസ് ആഘോഷിക്കുന്നു, ആഘോഷിക്കുന്നവരുടെ കൂടെ കൂടുന്നു, കേക്ക് കഴിക്കുന്നു, നക്ഷത്രം തൂക്കുന്നു, പള്ളിക്കകത്ത് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, പിന്നെ കുറച്ച് അറബിയിലുള്ളവരുടെ കുറച്ച് കാര്യങ്ങളും പിന്നെ അതിൻ്റെ വിശദീകരണവും. എന്നിട്ട് ഇതൊന്നും ഇസ്ലാമല്ല, ഇസ്ലാമിൽ ഇല്ലാത്തതാണ്, എന്തിനാ അതൊക്കെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദൈവത്തിന് അങ്ങനെ മകനൊന്നുമില്ല, ദൈവത്തിന് ആരും പ്രസവിച്ചിട്ടില്ല, ദൈവത്തിന് മകനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഈശാ നബിയുടെ പിറന്നാളൊന്നും നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവരാഘോഷിക്കട്ടെ, നമ്മൾ എന്തിനാണ് ആഘോഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്.
അതുപോലെ പള്ളിയിലേക്ക് പോകുന്നത് എന്തിനാണ്? അത് അവർ ആഘോഷിച്ചിട്ട് എന്നാണ് പറയുന്നത്. ഒൺലി ഇൻകമിങ്, ഔട്ട് ഗോയിങ്ങും ഇല്ല. അതായത് ഒരു വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തമൊക്കെ വന്നാൽ ഇവർക്ക് നിസ്കരിക്കണമെങ്കിൽ ആ സമയത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രാങ്കണമാണ് കിട്ടുന്നതെങ്കിൽ അവിടെ പോയി നിസ്കരിക്കാം, അതിന് കുഴപ്പമില്ല കേട്ടോ. അതോ ഇൻകമിങ് അല്ലേ, അത് കുഴപ്പമില്ല. അതേപോലെ തന്നെ ഒരു പള്ളിക്കോ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ അകമാണ് നിസ്കരിക്കാൻ വേണ്ടി കൊടുക്കുന്നതെങ്കിലും അവിടെ ക്രൂശിത രൂപമൊക്കെ ഉണ്ട്, യേശുവിൻ്റെ രൂപമൊക്കെ ഉണ്ട്, അതിന് നേരെ തിരിഞ്ഞു നിന്നിട്ട് ബാക്ക് സൈഡൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ പ്രാർത്ഥിക്കുന്നത്, അതിനും കുഴപ്പമില്ല കേട്ടോ. അത്തരം കാഴ്ചകൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ ആരെങ്കിലുമൊക്കെ അവരുടെ കൂടെ നിന്ന് കൂടിയേക്കാം എന്ന് വിചാരിച്ചാൽ അത് പറ്റില്ല, അത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള കാര്യമേ അല്ല. ഇനി ഒന്ന് ചോദിച്ചോട്ടെ ചേട്ടായി, ഈ ചേട്ടായി വെച്ചിരിക്കുന്ന കണ്ണട അത് ഇസ്ലാമി പറഞ്ഞിട്ടുണ്ടോ? അത് വൈദ്യശാസ്ത്രത്തിൻ്റെ സംഭാവനയാണ് കേട്ടോ, അവർ കണ്ടുപിടിച്ചാണ്. അതിനകത്ത് ലെൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഡോക്ടറൊക്കെ കണ്ണൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഏത് ലെൻസാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞതിന് ശേഷം വെക്കുന്ന സാധനമാണ്. പിന്നെ ഇട്ടിരിക്കുന്ന കോട്ട് അത് ഇസ്ലാമി പറഞ്ഞിട്ടുണ്ടോ? വെച്ചിരിക്കുന്ന മൈക്ക് അത് ഇസ്ലാമി പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ടിപ്പ് ടോപ്പായിട്ട് നിന്ന് ഗീർവാണ് അടിക്കുന്നുണ്ടോ? അടിക്കുന്നല്ലോ മൈക്കിലേക്കൂടെ കൂടി. ഇത് വീഡിയോ എടുത്തിരിക്കുന്നു, എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിലും വന്നിരിക്കുന്നു. ഇതൊക്കെ ഇസ്ലാമി പറഞ്ഞിട്ടുള്ള കാര്യമാണോ? അല്ലേ അല്ല. സൗദി പോലും കാലാനുസൃതമായിട്ട് പതുക്കെയാണെങ്കിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. സൗദി പോലും അവിടെ സിനിമാ തിയേറ്റർ വരുന്നു, സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാൻ ഉള്ള അനുമതി കൊടുക്കുന്നു, നേരത്തെ ഭർത്താവോ അല്ലെങ്കിൽ ആങ്ങളെയൊക്കെ ഇല്ലാതെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്തവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഫാഷൻ ഷോ വരെ നടക്കുന്നു അവിടെ. സൗദിയാണ് ഇവിടെയൊക്കെ പുണ്യഭൂമിയായിട്ട് കരുതപ്പെടുന്ന മക്കയും മദീനയൊക്കെ ഉള്ള ആ സൗദിയിലെ കാര്യമാണ് പറയുന്നത്. ഇവിടെ താണ്ട 2023 കുറേ ആളുകൾ അങ്ങ് ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേഷമൊക്കെ കണ്ടാൽ ഒരു കുഴപ്പമില്ല, ടിപ്പ് ടോപ്പായിട്ട് നിൽക്കും. ഇതിനും ഒരു മൂത്ത ഐറ്റം ഉണ്ട്, സാക്കിർ നായിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇല്ല. അയാളാണ് ഇങ്ങനെ നിരന്തരം ഓരോ അവസരങ്ങളും, അതും അമുസ്ലിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ എന്തെങ്കിലും വീഡിയോ കൊണ്ടുവന്നിട്ട് നമ്മളങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ തിരിച്ചാണെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. ഇവർക്ക് പ്രാർത്ഥിക്കാൻ മറ്റു സ്ഥലമൊന്നും കിട്ടാതെ വരുമ്പോൾ ക്രിസ്ത്യൻ ദേവാലയം തുറന്നു കൊടുത്തു നോക്കും, ഒരു കുഴപ്പമില്ല, അവർ അതിനകത്ത് കയറി പ്രാർത്ഥിക്കും. നേരെ തിരിഞ്ഞിരുന്നാണെന്നോ, ഇനിയിപ്പോൾ ക്ഷേത്രം തുറന്നു കൊടുത്താലോ അതിനകത്ത് കയറി നിസ്കരിക്കും. പക്ഷേ തിരിച്ച് ചെയ്യാൻ പാടില്ല. എത്ര പള്ളി അങ്കണങ്ങളിൽ ക്ഷേത്രാങ്കണങ്ങളിൽ ഇവിടെ ഇഫ്താർ വിരുന്ന് നടത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നു. ഇവരടക്കമുള്ള ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുമുണ്ടല്ലോ. അന്നൊന്നുമില്ലാത്ത എന്ത് കുഴപ്പമാണ് ഇതിനുള്ളത്? ഇനി സ്വർഗം കിട്ടത്തില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇവർ ഈ വിവക്ഷിക്കുന്ന സ്വർഗം, 72 സുന്ദരികളായിട്ടുള്ള ഹൂറികൾ അവിടെ ഉണ്ട്. അവിടെ സ്വർഗത്തെത്തപ്പെടുന്ന പുരുഷൻ്റെ എന്താ പറയുക, ഈ ലിംഗം എപ്പോഴും ഉദ്ധരിച്ച അവസ്ഥയിലായിരിക്കും. അത് ഒരിക്കലും സ്കലിക്കത്തില്ലെന്നാണ് ഇവർ പറഞ്ഞത്, ഒരിക്കലും സ്കലിക്കില്ല. 72 ഹൂറികളുണ്ട്, ആവശ്യാനുസരണം ബന്ധപ്പെടാം, തിന്നാം, കുടിക്കാം. എന്ത് സ്വർഗമാണത്! ചിന്തിച്ചിട്ടൊരു അന്തവും ഒന്നും കിട്ടുന്നില്ല. ഒന്ന് ഓർത്ത് നോക്കുക, ലളിതമായി ചിന്തിച്ച് നോക്കുക. നമ്മുടെ മാതാപിതാക്കളില്ലാതെ, നമ്മുടെ ബന്ധുജനങ്ങളില്ലാതെ, നമ്മുടെ സുഹൃത്തുക്കളൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു സ്വർഗം കിട്ടിയിട്ട് എന്ത് കാര്യമാണ് അതിനകത്തുള്ളത്? ഇതെന്ത് മെഷീനാണ്! ഇതൊന്നുമില്ല എങ്കിൽ ഈ പറയുന്ന ഭൗതികമായിട്ടുള്ള സുഖം എന്താണെന്ന് പറയൂ. ഇവർ പറയുന്ന ഒരിക്കലും സ്കലിക്കത്തില്ല, ഇത് എപ്പോഴും ഉദ്ധാരണാവസ്ഥയിൽ തന്നെ നിൽക്കും, ഉടയാത്ത സ്ഥലങ്ങൾ അങ്ങനെ മോഹിപ്പിക്കുന്ന, അതായത് ഒരു ശരാശരി മനുഷ്യനെ മോഹിപ്പിക്കാനുള്ള സംഗതിയാണ്. ഒന്നുകിൽ പ്രലോഭിപ്പിക്കുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, ഇത് രണ്ട് കാര്യത്തിലാണ് ഇതിൻ്റെ അടിത്തറ എന്നാണ് പറയുന്നത്. ഞാനായിട്ട് അത് പറയുന്നില്ല, ഇതിൻ്റെ വിമർശകർ പറയുന്നത് ഈ ഒരു സംഗതിയുടെ അടിത്തറ എന്ന് തന്നെ പ്രലോഭനം, ഭീഷണി, ഈ രണ്ട് കാര്യം. നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാവും സംഗതി ശരിയാണ്. അവിടെ സ്വർഗത്ത് ഇതൊക്കെ ഈ സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്, പൊരിച്ച മീനിൻ്റെ മുട്ട, മണമില്ലാത്ത മദ്യപ്പൊയ, മദ്യപ്പുഴയെന്ന് പറയാൻ പാടില്ല, മദ്യപ്പൊയ, അതേപോലെ തന്നെ ഉയർന്ന സ്ഥാനങ്ങളുള്ള, ഉടയാത്ത സ്ഥാനങ്ങളുള്ള 72 ഹൂറികൾ. ആ കൂട്ടത്തിൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഉമ്മയോ പെങ്ങളോ ഒക്കെ ഒന്നും കാണില്ല കേട്ടോ, അവിടെ അവരൊന്നും കാണത്തില്ല, അവരൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ വരാൻ പാടില്ലല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ ഒരു സ്വർഗം കിട്ടിയിട്ട് മനുഷ്യൻ എന്താക്കാനാണ്? എന്ത് സുഖമാണ് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? മനസ്സിലാവുന്നില്ല. അപ്പം ഇതൊക്കെ നിഷേധിക്കപ്പെടും അത്രേ ഇങ്ങനെ ഒരു അമുസ്ലിമിൻ്റെ ആഘോഷത്തിൽ പങ്കെടുത്തൽ എന്നാണ് അവർ പറയുന്നത്. അതായത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപക്ഷെ മാതാവിനെ, പിതാവിനെ, മകനെ, മകളെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് നിരസിക്കാം എന്നാണ് പറയുന്നത്. അതായത് അവിടുത്തെ സുഖത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ള സകല ബന്ധങ്ങളും അല്ലെങ്കിൽ എന്ത്, ഇനിയിപ്പം ആ പുസ്തകത്തിനെ നിഷേധിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ പ്രവാചകനെ നിഷേധിക്കുന്നവരാകട്ടെ, ഇതൊക്കെ നമ്മൾ
വേണമെന്ന് വെച്ചാൽ, നമുക്ക് സ്വർഗം വേണമെങ്കിൽ ഇതൊക്കെ നമ്മൾ വേണമെങ്കിൽ നിരസിക്കാം, റദ്ദ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ് ഇതുപോലുള്ളവർ പറഞ്ഞു പഠിപ്പിക്കുന്നത്. എന്തായാലും ഭാഗ്യവശാൽ സൗദി പോലുള്ള ചില രാജ്യങ്ങൾ, യു എയിലൊക്കെ കുറേ കൂടെ ഭേദമാണ്, വൈകിയ വേളയിലാണെങ്കിലും പതുക്കെ പതുക്കെയെങ്കിലും അവരൊരു നവോത്ഥാനത്തിൻ്റെ ഒരു തിരിവട്ടം കൊളുത്തി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവിടുത്തെ MBS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരിയൊക്കെ ആയിരിക്കും അതിൻ്റെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു 10-20 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും കുറേയൊക്കെ ഇതുപോലുള്ള കാട്ടു ചിന്താഗതിയുള്ളവരുടെയൊക്കെ ഇവരൊക്കെ അവിടെ കൊടുത്തോണ്ട് പറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് ആളുകൾ കുറച്ചുകൂടി പുരോഗമനപരമായി, കുറച്ചുകൂടി തെളിഞ്ഞ മനസ്സോടെ മറ്റുള്ള ആളുകളും അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരും, അവരും മനുഷ്യരാണ്, നമ്മളെപ്പോലെ തന്നെ ജീവിക്കേണ്ടവരാണ്, ഇവിടെ ജീവിക്കുന്ന സമയത്ത് മനുഷ്യനെ പോലെ ജീവിക്കുക, അല്ലാതെ എന്നോ കിട്ടുമെന്ന് പറയപ്പെടുന്ന, ഇതുവരെ തെളിവൊന്നുമില്ല, പറയപ്പെടുന്ന ഒരു സ്വർഗത്തിന് വേണ്ടിയിട്ട് ഇവിടെ മനുഷ്യരെ ശത്രുവായിട്ട് കാണാതെ ഒന്നിച്ച് സഹവർത്തോടെ ജീവിച്ച് അങ്ങ് മരിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു കാലം വരും എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ തൽക്കാലം നിവൃത്തിയുള്ളൂ. കാരണം ഇതുപോലുള്ള മൊയന്തുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ മനുഷ്യനൊന്ന് കൂടിച്ചേരണം, അടുക്കണമെന്ന് വിചാരിച്ചാലും ഇതുപോലെ നിന്ന് തള്ളി മറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരെയൊക്കെ പറയുന്ന വാക്കുകൾ വേദവാക്യമാണ് അല്ലെങ്കിൽ അതിനപ്പുറമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടർ കൂടിയുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ നിന്ന് ഇതുപോലെ പറയാൻ പറ്റുന്നത്. ഇതേ സ്ഥാനത്ത് ഒരു BJP-ക്കാരനോ ഒരു ഹൈന്ദവ നേതാവോ അല്ലെങ്കിൽ ഒരു പള്ളിയിലച്ഛനോ ഒക്കെയാണ് പറയുന്നതെങ്കിൽ ഏത് രീതിയിലായിരിക്കും അതിനെ രാഷ്ട്രീയവൽക്കരിക്കും, മതവൽക്കരിക്കും, പല രീതിയിൽ വിവാദമാക്കും. ഇത്തരക്കാർക്ക് ഒരു പ്രത്യേക പ്രിവിലേജാണ്, അവർക്ക് എന്തും പറയാം. പക്ഷേ നമ്മൾ ഇതിലൊക്കെ ശ്രദ്ധാലുവായിരിക്കണം. ഇത്തരക്കാരെ പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ ഒരു വെളിപ്പാടകലെ മാറ്റി നിർത്തുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം ഇത്തരം ഇൻകമിങ് മാത്രം സ്വീകരിക്കുന്ന ആൾക്കാരെ ആവശ്യമില്ല. ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പോയി പണി നോക്ക്, ബാക്കി ഞാൻ പറയുന്നില്ല. ഇനി നിങ്ങളോട് ഒരു മുന്നറിയിപ്പ് തരാനുണ്ട്. മാസ്കൊക്കെ നമ്മൾ വെച്ച് നല്ല ശീലമാണ്, നമ്മൾ ഏതാണ്ട് 2 വർഷത്തോളം നമ്മൾ മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാസ്ക് വെക്കുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് ഇനി ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ വെച്ചുകൊണ്ടിരുന്ന മാസ്കൊക്കെ നമ്മൾ കളഞ്ഞു കാണും, കാരണം മാസ്ക് ഇനി വെക്കണ്ടല്ലോ എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. എന്നാൽ അങ്ങനെയല്ല, നാളെ കൊണ്ട് നവകേരള സദസ്സ് തീരാൻ പോവുകയാണ്. എത്രയും വേഗം നിങ്ങൾ മാസ്ക് വാങ്ങണം. കാരണം ഈ നവകേരള സദസ്സ് തീർന്നു കഴിഞ്ഞാൽ ഏതാനും ദിവസം, ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ, തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൽപ്പിച്ചേക്കും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ മാസ്ക് ധരിക്കണം. മാസ്ക് ധരിച്ചില്ല എങ്കിൽ പെറ്റി വീഴുമേ. അത് എത്ര പെറ്റിയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോഴേ മാസ്ക് മേടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇനി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ആരുമാവട്ടെ, സംഖ്യയാവട്ടെ അല്ലെങ്കിൽ മൂര്യാവട്ടെ, ആരുമാവട്ടെ, നിങ്ങൾ കുറഞ്ഞ പക്ഷം കണ്ണാടി നോക്കിയെങ്കിലും ചോദിക്കൂ, കഴിഞ്ഞ ഒരു മാസത്തിന് മേലെയായി ഇവിടെ നവ കേരള സദസ് എന്ന് പറഞ്ഞ ഒരു സംഗതി നടക്കുകയാണ്. കാസർഗോഡ് നിന്ന് കല്യാശ്ശേരിയിൽ നിന്ന് തുടങ്ങിയതാണ്. ഇത്രയും ദിവസത്തിനിടയ്ക്ക് കേരളത്തിന് എന്തെങ്കിലും ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ, ഇവിടെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് സ്വയം വിലയിരുത്തി നോക്കുക, വിശകലനം ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും ഈ കേരളത്തിനെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, അതിലും 10-20 വർഷത്തേക്ക് പുറകോട്ട് തള്ളിവിട്ടിരിക്കുന്നു ഈ 30-40 ദിവസം കൊണ്ട് മാത്രം. തല്ലും പിടിയില്ലാത്ത ഒരൊറ്റ ദിവസം പോലും ഇല്ലായിരുന്നു എന്ന് ഓർക്കുക. എല്ലാ തൻ്റെ കീഴിലുള്ള എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണേണ്ട ഒരു മുഖ്യമന്ത്രി പക്ഷപാതപരമായി കാണുകയും ചിലതൊന്നും കാണാതിരിക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട കാഴ്ചയ്ക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നാളെ കൊണ്ട് തീരുകയാണല്ലോ എന്ന ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ. ഇനി എന്നിൽ രാഷ്ട്രീയം ആരോപിച്ചാലും ശരി, നിങ്ങൾ സ്വയം വിലയിരുത്തുക. ഈ നവകേരള സദസ്സുകൊണ്ട് എന്ത് നേടി കേരളം? ആവർത്തിച്ച് ചോദിക്കുന്നു, എന്ത് നേടി കേരളം? പിന്നൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ മറക്കണ്ട, മാസ്ക് വാങ്ങണം, ഇല്ലെങ്കിൽ 8-ന്റെ പണി കിട്ടും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.